കല്യാണത്തിന് കഞ്ഞിയോ? കേട്ടപ്പോൾ നിങ്ങളും നെട്ടിയല്ലേ? അപ്പോൾ പിന്നെ ഞങ്ങളുടെ അവസ്ഥ പറയാനുണ്ടോ? കണ്ണൂർ തലശ്ശേരിക്കടുത്ത് ഒരു കല്യാണത്തിന് പോയതാ. പോകുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് പോയത്. നല്ല തലശ്ശേരി ബിരിയാണി, കൊട്ട്, പാട്ട് എല്ലാം ആസ്വദിക്കണം. കല്യാണ വീട്ടിലെത്തി നല്ല സ്വീകരണം. വെൽക്കം ഡ്രിങ്ക്സ് ആണെങ്കിൽ അടിപൊളി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണത്തിന് ക്ഷണിച്ചു. വായിൽ കൊതിയോടെ ചെന്നിരുന്നപ്പോൾ ടേബിളിൽ കഞ്ഞി കൊണ്ടുവന്നു വെച്ചിരിക്കുന്നു. നാലുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. തലശ്ശേരി ബിരിയാണി മോഹിച്ചു വന്ന് വെറും കഞ്ഞിയും കുടിച്ച് പോകേണ്ടി വരുമോ? നോക്കിയപ്പോൾ കഞ്ഞിക്കൊരു കളർ മാറ്റം. നാട്ടിലെ ചീരാകഞ്ഞി പോലെയുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും മുകളിൽ ഇട്ടു വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഉപ്പിന് പകരം പഞ്ചസാരയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. കഞ്ഞി വെറുതെ ഒന്ന് ഇളക്കി നോക്കി. ഒന്നുറപ്പായി ഇത് കഞ്ഞിയല്ല. നേരെ അപ്പുറത്തെ ടേബിളിലേക്ക് നോക്കി. എല്ലാവരും പ്ലേറ്റിൽ ഒഴിച്ച് നന്നായി കഴിക്കുന്നു. മറ്റൊന്നും നോക്കിയില്ല, പ്ലേറ്റിലേക്ക് ഒഴിച്ചു, കഴിക്കാൻ തുടങ്ങി. അടിപൊളി ടേസ്റ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ച തലശ്ശേരി ബിരിയാണി എത്തി. പക്ഷേ അതിലേറെ ഇഷ്ടമായത് ആദ്യം കഴിച്ചതാണ്. അതിനെക്കുറിച്ചറിയാൻ ഭണ്ഡാരിയുടെ അടുത്തേക്ക് വിട്ടു. വെപ്പുപുരയിൽ ചെന്നപ്പോൾ നമ്മുടെ ഐറ്റം ചൂടോടുകൂടി ഇങ്ങനെ ചെമ്പിലിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന മെയിൻ ഭണ്ഡാരിയോട് തന്നെ ചോദിച്ചു അതിൻ്റെ വിശേഷങ്ങൾ. എന്തൊക്കെ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത്? ഇതിൻ്റെ പേരെന്താണ്? പേര് മനസ്സിലായി, അലീസ. ഗോതമ്പ്, ഉള്ളി, പട്ട, ഏലക്കായ്, വെളുത്തുള്ളി, ബോൺലെസ് ചിക്കൻ, തേങ്ങാപ്പാൽ, ഉപ്പ്, നെയ്യ് ഇവ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. എന്തായാലും കല്യാണം അടിപൊളി. നമ്മുടെ നാട്ടിലെയും കല്യാണത്തിന് ഇതുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് നാട്ടിലേക്ക് മടങ്ങി.